ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്കുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചില സമയങ്ങളിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ദുർഗന്ധം അകറ്റാനായിട്ട് ഫ്രിഡ്ജിനുള്ളിൽ നിങ്ങൾ നാരങ്ങാനീര് പിഴിഞ്ഞതിൻ്റെ തൊലി ഉണ്ടാവുമല്ലോ, ആ തൊലി എടുത്ത് ഫ്രിഡ്ജിൻ്റെ ഷെൽഫുകളിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ ദുർഗന്ധം മാറിക്കിട്ടും. ആപ്പിൾ മുറിച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കറുത്ത് പോകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കറുത്ത് പോകാതിരിക്കാനായിട്ട് ആപ്പിൾ മുറിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്കും നാരങ്ങാനീര് ചേർന്ന വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. അപ്പോൾ ആ ഫ്രഷ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ മുറിച്ച് കഴിയുമ്പോഴത്തേക്കും കറുത്ത് പോകാതിരിക്കും. ഉണക്ക മീനിന് ഉപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കഴുകാനിടുന്ന വെള്ളത്തിൽ കുറച്ച് പേപ്പർ കീറിയിടുക. പേപ്പർ കീറിയിടുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, ന്യൂസ് പേപ്പർ കീറിയിടരുത്. കാരണം ന്യൂസ് പേപ്പറിലുള്ള മഷി അതിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിൻസ് ഇല്ലാത്ത പേപ്പറോ ഇടുന്നതായിരിക്കും നല്ലത്. ഇറച്ചിക്ക് മയം കിട്ടാനായിട്ട് ഇറച്ചി വേവിക്കുമ്പോൾ കുറച്ച് പപ്പായ പീസസ് കൂടി ചേർത്ത് വേവിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചി കിട്ടുന്നതാണ്. നമ്മൾ ചില സമയത്ത് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ മുട്ട തറയിൽ വീണ് പൊട്ടിപ്പോകാറുണ്ട്. അങ്ങനെ മുട്ട തറയിൽ വീണ് പൊട്ടിയാൽ അതിന് മീതെ ഒരു പിടി ഉപ്പ് വിതറുക. അതിനുശേഷം ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ ദുർഗന്ധവും മാറിക്കിട്ടും. ബിസ്ക്കറ്റ് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് ഇട്ട് വെക്കുന്ന ടീമിൽ കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് വെക്കുക. തേങ്ങാമുറി പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ ഉപ്പ് പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. വെളിച്ചെണ്ണ കനച്ചു പോകാതിരിക്കാൻ ഒരു കഷ്ണം ഇന്ദുപ്പ് അതിലിട്ട് വയ്ക്കുക. അച്ചാറിന് മീതെ പൂപ്പൽ വരാതിരിക്കാൻ ഉപ്പ് വിതറി നല്ലെണ്ണയിൽ മുക്കിയ ഒരു തുണി അച്ചാറിൻ്റെ മുകളിലിട്ട് അടച്ച് സൂക്ഷിക്കുക. ഗ്യാസ് സിലിണ്ടർ സൂര്യപ്രകാശം തട്ടാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക. കാരണം സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ അത് ചൂടാകുമ്പോൾ അതിനുള്ളിലെ പ്രഷർ കൂടുകയും അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാവുകയും ചെയ്യും. ദോശമാവ് അധികം പൊളിച്ചു പോകാതിരിക്കാനായിട്ട് രണ്ട് പീസ് വാഴയില അതിലിട്ട് വയ്ക്കുക.